നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിമർശന വിധേയമായ രാജ്യം തന്നെയാണ് ഇറാൻ. ഇറാനിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വിഷയം, അതാണ് ലോക ജനതയെ ഏറ്റവും അധികം ചുടിപ്പിച്ചിരിക്കുന്നത്. ഹിജാബ് വിരുദ്ധ സമരവും മറ്റും മഹ്സ അമീനി എന്ന കുട്ടിയുടെ ക്രൂരമായ കൊലപ്പെടുത്തലുമൊക്കെ നാം ഏവരും കേട്ടതാണ്. അതിന് തൊട്ട് പിന്നാലെ ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇറാനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കൊലപാതക കേസിൽ പ്രതിയായ 17-കാരന് വധശിക്ഷ വിധിച്ചിരുന്നു. അത് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. റസാബി ഖുറാസാൻ പ്രവിശ്യയിലെ കിഴക്കൻ പട്ടണമായ സബ്സോറാബറിലെ ജയിലിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഈ 17-കാരനായ ഹമിദ് റേസ അസരിയെ തൂക്കിലേറ്റിയതെന്നാണ് നോർവേ ആസ്ഥാനമാക്കിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകൾ വ്യക്തമാക്കുന്നത്. പ്രസ്താവനയിലൂടെയാണ് സംഘടനകൾ ഈ വിവരം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. പേർഷ്യൻ ഭാഷയിലുള്ള സാറ്റലൈറ്റ് ടി വി ചാനലായ ഇറാൻ ഇൻ്റർനാഷണലും വധശിക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ ഏക കുട്ടിയായിരുന്നു ഈ തൂക്കിലേറ്റപ്പെട്ട ബാലൻ. അസരി സ്ക്രാപ്പ് വർക്കറായി ജോലി ചെയ്തു പോരുകയായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൊലപാതകം നടക്കുന്ന സമയത്ത് കുട്ടിക്ക് 16 വയസ്സായിരുന്നു. തൊട്ടടുത്ത വർഷം തൂക്കിലേറ്റുകയും ചെയ്തു. ഈ വർഷം മെയ്യിൽ വഴക്ക് സംഭവിക്കുന്നതിനിടയിൽ ഒരാളെ കൊലപ്പെടുത്തിയതിനാണ് അസരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രായപൂർത്തിയാകാത്തവരുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ വലിയ അമർഷവും പ്രതിഷേധവും ഇറാനിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. വധശിക്ഷ നടപ്പിലാക്കിയതിലൂടെ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടിയായി പരിഗണിക്കണമെന്ന് യു എൻ കൺവെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിപൂർണ ലംഘനമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നിരിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. കുട്ടികളുടെ വധശിക്ഷ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അധികം നികൃഷ്ടമായ ഒരു വിഷയമായി തന്നെയാണ് ലോകമുറ്റു നോക്കുന്നത്. അത് നടപ്പിലാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്ന് ഇറാനായി മാറിയിരിക്കുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, മറ്റ് രാജ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും, അതിനേക്കാൾ കൂടുതൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇറാനിൽ മാത്രമാണ്. ഇറാൻ മനുഷ്യാവകാശ സംഘടനയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. 2010 മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും കുറഞ്ഞത് 68 കുട്ടികളെയെങ്കിലും, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയെങ്കിലും ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഈ വർഷം ഇറാനിൽ വധശിക്ഷയ്ക്ക് മാത്രം വിധിച്ചിരിക്കുന്നത് 684 പേരാണ്. അത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഇറാനിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള പ്രായം 18 വയസ്സാണെന്നും, പക്ഷേ വധശിക്ഷ നടപ്പിലാക്കാൻ വെറും 15 വയസ്സ് മാത്രം മതിയെന്നാണ് ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് അമഗിരി ആരോപിച്ചിരിക്കുന്നത്. ഇത് വളരെ ക്രൂരമായ ഒരു വിഷയമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവം കൂടിയല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.